സിക്കിമിൽ സൈനിക വാഹനം മറിഞ്ഞു മരിച്ച ജവാൻ വൈശാഖിന് വിടചൊല്ലിനാട്. ഭാര്യ ഗീതു സൈനികോദ്യോഗസ്ഥരിൽ നിന്ന് വൈശാഖിന്റെ യൂണിഫോം ഏറ്റുവാങ്ങി സല്യൂട്ട് നൽകി. ഗീതുവും ഒന്നര വയസ്സുകാരനായ മകനും വൈശാഖിന് അന്ത്യചുംബനം നൽകിയപ്പോൾ ചുറ്റും കൂടി നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. മാത്തൂർ ചെങ്ങണിയൂർ AUP സ്കൂൾ മൈതാനത്ത് വൈശാഖിന്റെ മൃതദേഹം പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ ആദരവുമായി സ്കൂൾ മൈതാനത്തേക്ക് ദേശമാകെ ഒഴുകിയെത്തി. വൈശാഖിനെ അവസാനമായി ഒരു നോക്ക് കണ്ട് സല്യൂട്ട് നൽകിയും വന്ദേമാതരം മുഴക്കിയും പുഷ്പാർച്ചന നടത്തിയും നാട്ടുകാർ മടങ്ങി. കേന്ദ്രസേനയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ബഹുമതികളോടെയായിരുന്നു അന്ത്യകർമ്മങ്ങൾ. കോയമ്പത്തൂരിൽ നിന്ന് വിലാപയാത്രയായി ഞായറാഴ്ച രാത്രി 8 മണിയോടെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന മൃതദേഹം മന്ത്രി MB രാജേഷ്, ഷാഫി പറമ്പിൽ MLA, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ വാളയാറിലാണ് ഏറ്റുവാങ്ങിയത്. രാത്രി 9 മാത്തൂർ ചെങ്ങണിയൂർ കാവിലെ വൈശാഖിന്റെ വീട്ടിലെത്തിച്ചതോടെ പ്രിയ സൈനികനെ ഒരു നോക്കു കാണാൻ വൻ ജനാവലിയായിരുന്നു വീടിനു മുന്നിൽ തടിച്ചുകൂടിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി K കൃഷ്ണൻകുട്ടിയും കേരള പോലീസിനു വേണ്ടി ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥും അന്ത്യോപചാരമർപ്പിച്ചു. 10 മണിയോടെ വിലാപയാത്രയായി മൃതദേഹം ഐവർമഠം ശ്മശാനത്തിലെത്തിച്ചു. 110 കോയമ്പത്തൂർ TA ബറ്റാലിയൻ ലഫ്റ്റനന്റ് കേണൽ സന്നു, 221 മീഡിയം റെജിമെന്റിലെ മേജർ പ്രമോദ്, പാലക്കാട് സൈനിക കൂട്ടായ്മ, കരിമ്പനക്കൂട്ടം എന്നിവരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ സംസ്കാരം നടന്നു. 2015 സേനയിൽ കയറിയ വൈശാഖ് 221 കരസേന റെജിമെന്റിൽ നായ്ക്കായാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. വെള്ളിയാഴ്ച കാലത്ത് കരസേനയുടെ ട്രക്ക് വടക്കൻ സിക്കിമിലെ മലയിടുക്കിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. വൈശാഖ് ഉൾപ്പെടെ 16 സൈനികരാണ് അപകടത്തിൽ മരിച്ചത്. V-Star and Mercedes Ice Cream presents Behindwoods Golden Mike Musical Concert, supported by Quality Food Products, Kidex Baby Scooby and Kerala Matrimony. പനിയൻ തെയ്യം എന്ന് കേട്ടിട്ടുണ്ടോ? തെയ്യാട്ടക്കാവുകളിൽ പല വിധത്തിലുള്ള വ്യത്യസ്തതയാർന്ന തെയ്യക്കോലങ്ങളെ നമ്മൾ കാണാറുണ്ട്. അതിൽ തന്നെ ജനങ്ങളെ രസിപ്പിക്കുന്ന ഒരു തെയ്യക്കോലമാണ് പനിയൻ. കേരളത്തിൽ തന്നെ ഏക സ്ത്രീ തെയ്യം കെട്ടിയാടുന്ന കണ്ണൂർ ജില്ലയിലെ കൂലോന്തായക്കാവിലെ കളിയാട്ടത്തിനാണ് പനിയൻ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത്. തെയ്യങ്ങളിലെ കോമാളിയാണ് പനിയൻ തെയ്യം. മലയ സമുദായക്കാരാണ് പനിയൻ തെയ്യത്തെ കെട്ടുന്നത്. തെയ്യങ്ങൾക്കിടയിലുള്ള പുറപ്പാട് സമയത്തിൽ ദൈർഘ്യം കൂടുതലുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ആൾക്കാരെ രസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചില സ്ഥലങ്ങളിൽ മാത്രം കെട്ടുന്ന തെയ്യമാണിത്. പഴയകാല കൃഷിരീതികളെ ഹാസ്യത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുകയും കൂടി നിന്നവരെ പലതും പറഞ്ഞ് കളിയാക്കിയും പനിയന്മാർ കളിയാട്ടവേദിയിൽ നിറഞ്ഞാടും. സാധാരണ തെയ്യങ്ങൾക്കുള്ളതുപോലെ മുഖത്തെഴുത്തും ചമയങ്ങളും ഒന്നും പനിയൻ തെയ്യത്തിനില്ല. മുഖപ്പാളയും അരയിലൊരു വെളുത്ത മുണ്ടും മാത്രം. മുഖപ്പാള കെട്ടിക്കഴിഞ്ഞാൽ പനിയന്മാർക്ക് എന്തും പറയാം. വേദാന്തം മുതൽ അശ്ലീലം വരെ അവർ പറയുകയും ചെയ്യും. പക്ഷേ ഒക്കെയും സാമൂഹ്യ വിമർശനത്തിന് വേണ്ടിയാണെന്ന് മാത്രം. പാട്ടുപാടിക്കഴിഞ്ഞാൽ നെല്ലും പണവും ഇവർക്ക് ദക്ഷിണയായി നൽകും. നിർബന്ധമായും കെട്ടിയാടേണ്ട ഒരു തെയ്യമല്ല പനിയൻ തെയ്യം. അതുകൊണ്ട് തന്നെ നേർച്ചകളും വഴിപാടുകളും ഒന്നും ഈ തെയ്യത്തിനൊട്ടില്ലതാനും.